തന്നെ മർദ്ദിച്ച പോലീസുകാരനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് സർക്കാർ സർവീസിൽ നിന്ന് രാജിവെക്കുന്നതായി മാവേലിക്കര സർക്കാർ ആശുപത്രിയിലെ സർജൻ ഡോക്ടർ രാഹുൽ മാത്യു. ഫേസ്ബുക്കിലൂടെയാണ് ഡോക്ടർ രാഹുൽ മാത്യു വിവരം പങ്കുവച്ചത്. പാർട്ടി പ്രവർത്തകൻ കൂടിയാണെങ്കിലും തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് പറഞ്ഞുള്ള പോസ്റ്റ് പിന്നീട് പിൻവലിച്ചു. മെയ് 14 കോവിഡ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറെ രോഗിക്കൊപ്പം വന്ന പോലീസുകാരൻ മർദ്ദിച്ചത്. ഇപ്പോൾ KGMOA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ടി എൻ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്, പക്ഷെ കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി ഡോക്ടർമാർക്ക് പ്രതിഷേധത്തിൻ്റെ ഒരു സൂചന ഉണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കാൻ സാധ്യത? എങ്ങനെയാണ് നിങ്ങൾ സമരം പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ടതുകൊണ്ട് ഡോക്ടർ രാഹുലിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെ മുഴുവൻ വികാരങ്ങളുടെ, അല്ലെങ്കിൽ ഇന്ന് അവർ കടന്നു പോകുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ നേരിടേണ്ടി വരുന്ന ഇത്തരം പ്രശ്നങ്ങളുടെ അവരുടെ ഒരു റിയാക്ഷൻ, അവരുടെ എല്ലാവരുടെയും ഒരു റിയാക്ഷന്റെ അതിന്റെ ഒരു പ്രതിഫലനമാണ് രാഹുലിന്റെ ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഈ കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി അഹോരാത്രം പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകർ മുഴുവനും തന്നെ. സ്വന്തം ആരോഗ്യം, കുടുംബത്തിന്റെ ആരോഗ്യം എല്ലാം തൃണവൽക്കരിച്ച് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ ഇപ്പോഴാണ് നമ്മൾ വാക്സിനും മറ്റും വന്നു എന്ന് പറയുന്നത്. അതിനു മുമ്പ് തന്നെ, വാക്സിൻ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ ഈ കോവിഡ് സമയത്ത് പോലും അവരെ ആക്രമിക്കപ്പെടുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടുള്ളതിൽ 1/3 നമ്മുടെ സംസ്ഥാനത്താണ് എന്നുള്ളത് അങ്ങേയറ്റം നിർഭാഗ്യകരവും ലജ്ജാകരവുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മാവേലിക്കരയിൽ ഡോക്ടർ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിട്ട് ഇന്നേക്ക് 6 ആഴ്ചയിലധികമാവുന്നു. ഇത്രയും ദിവസമായിട്ടും ആ പ്രതിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ, ആ നിയമപാലകനെ അറസ്റ്റ് ചെയ്യുന്നതിനേക്ക് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹം തന്നെയാണ്. ഈ വിഷയത്തിൽ ഇതുവരെ രോഗി പരിചരണത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രതിഷേധങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ അനാസ്ഥ തന്നെയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് സംഘടനയ്ക്ക് കടക്കേണ്ടി തന്നെ വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് നാളെ സംസ്ഥാന വ്യാപകമായി സ്പെഷ്യാലിറ്റി ഒപികൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള നീതിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ഈ കാത്തിരിപ്പ്, ഞങ്ങളുടെ ഈ പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചിട്ടുള്ളതിനെതിരായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് സ്പെഷ്യാലിറ്റി ഒപികൾ മുഴുവൻ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് PGMOA കടക്കുകയാണ് നാളെ. ശരി ഡോക്ടർ, എന്തായാലും ഡോക്ടർ തന്നെ സൂചിപ്പിച്ചതുപോലെ വലിയ സമ്മർദ്ദത്തിലൂടെയാണ് ഡോക്ടർമാർ അടക്കം കടന്നു പോകുന്നത്, പ്രത്യേകിച്ച് ഡോക്ടർമാർ. പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യതയും സാഹചര്യവും ഇതല്ല എന്നും അവർക്ക് അറിയാം. ഇപ്പോൾ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ നിന്ന് കൃഷ്ണമോഹൻ ചേരുന്നു. കൃഷ്ണമോഹൻ, എങ്ങനെയാണ് അവിടുത്തെ ഡോക്ടർമാരുടെ ഒരു വികാരം, എങ്ങനെയാണ് അവർ പ്രതിഷേധിക്കുന്നത്? കൃഷ്ണമോഹൻ കേട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ഡോക്ടർമാരുടെ സമരം തുടരുകയാണ്. ഡോക്ടർമാരും അതുപോലെ അവിടുത്തെ ജീവനക്കാരും നഴ്സുമാരും മറ്റാരോഗ്യ പ്രവർത്തകരും ഒക്കെ പ്ലക്കാർഡുകളൊക്കെ ഏന്തി ആശുപത്രിക്ക് പുറത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട്. കൃഷ്ണമോഹൻ കേൾക്കുന്നുണ്ടോ? അബ്ജോദ്, ഈ ഡോക്ടറെ മതി സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ 1 മാസത്തിലധികമായി അവർ ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ പ്രതീകാത്മകമായ ജയിൽ തീർത്തുകൊണ്ട് സമരത്തിലാണ്. ഇന്നും സമരം തുടരുന്നു. നാളെ പൂർണ്ണമായും സേവനങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് നീങ്ങാനാണ് KGMOA തീരുമാനം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ആശുപത്രിക്ക് മുന്നിൽ ഇതേപോലെ പ്രതീകാത്മകമായ ഒരു ജയിൽ തീർത്താണ് ഡോക്ടർമാർ രോഗികളെ ചികിത്സിക്കുന്നത്. എന്തായാലും ഡ്യൂട്ടിയിലുണ്ടായ ഡോക്ടറെ അകാരണമായി മർദ്ദിച്ചു എന്നുള്ള ആരോപണമാണ് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അന്ന് തന്നെ ഈ പരാതി പോലീസ് നൽകിയതാണ്. കാരണം ഈ മർദ്ദിച്ച പോലീസുകാരന്റെ അമ്മയെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ മതിയായ ചികിത്സ നൽകിയിരുന്നു, പക്ഷേ ആ ചികിത്സ നൽകിയില്ല എന്ന് ആരോപിച്ചായിരുന്നു ആ ഡോക്ടറെ മർദ്ദിച്ചത്. എന്താ എല്ലാ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ അവരുടെ നില വഷളാകുകയും അവർ ആശുപത്രിയിൽ മരിച്ചു എന്നുള്ളതാണ് ഡോക്ടർ അന്ന് തന്നെ വിശദീകരിച്ചത്. തൊട്ടടുത്ത ദിവസമാണ് ഡോക്ടറെ ഈ പോലീസുകാരൻ മർദ്ദിച്ചത്. അതിനുശേഷം വലിയ പ്രതിഷേധം KGMOA ഭാഗത്തുനിന്നുണ്ടായപ്പോഴാണ് ഇയാളെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് June 7 കാര്യങ്ങൾ നീങ്ങിയത്. എന്നാൽ അതിനുശേഷം ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനോ ശക്തമായ നടപടിയെടുക്കുന്നതോ പോലീസ് തുനിഞ്ഞില്ല. അയാൾക്ക് കോവിഡ് ബാധിതനായിരുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് പോലീസ് ആ നടപടിയിൽ നിന്ന് പിന്മാറിയത്. എന്തായാലും അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ ഇവിടെ സമരം ശക്തമാക്കുന്നത്. നമ്മുടെ മുന്നിൽ ഡോക്ടർമാരുണ്ട്. ഈ ബാക്കി ഇപ്പോൾ നിങ്ങൾ സമരം ശക്തമാക്കിയിരിക്കുകയാണ്. ഈ ഇപ്പോൾ ഡോക്ടർ അദ്ദേഹം പറയുന്നത് ഈ ജോലിയിൽ നിന്ന് പിന്മാറും, രാജിവെക്കുമെന്നാണ്. എന്താണ് നിങ്ങളോട് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്? ഞങ്ങളോട്, ഞാൻ ആളെ കണ്ടിട്ടില്ല. അത് ഡോക്ടറുടെ വ്യക്തിപരമായ തീരുമാനമാണ്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല.
പിന്നെ ഇത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. കാരണം ഒരു ഡോക്ടർ ഡ്യൂട്ടി സമയത്ത് ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടിട്ട് യാതൊരു നടപടിയും ഇതുവരെ എടുത്തില്ല എന്നുണ്ടത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞങ്ങൾക്കൊക്കെ ഇനിയും ഭയമാണ് അവിടെ വർക്ക് ചെയ്യാൻ, രാത്രി ഡ്യൂട്ടി എടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഭയമാണ്. സമരം ശക്തമാക്കാൻ തന്നെയാണോ തീരുമാനം? ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. നമ്മുടെ ഭാഗത്താണെന്ന് പറഞ്ഞ അദ്ദേഹം എല്ലാ ചികിത്സയും നൽകി തന്നെയാണ്. എന്നിട്ട് ആ പ്രതി അനാവശ്യമായിട്ടാണ് ഡോക്ടറെ കൈയേറ്റം ചെയ്തത്. ആ പ്രതി അറസ്റ്റ് ചെയ്യുന്നതിന് വരെ ഞങ്ങൾ സമരം ചെയ്യുന്നത്. കോവിഡ് കാലത്ത് ഇതുപോലൊരു സമരത്തിലേക്ക് പോകേണ്ടി വന്നെന്നുള്ളതാണ് ഡോക്ടർമാരെ സംബന്ധിച്ച്, ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചുള്ള ഏറ്റവും ദുരിതപൂർണമായ സാഹചര്യം. സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ട് എന്ന് കണ്ടെത്തിയതുകൊണ്ടായിരിക്കണമല്ലോ സസ്പെൻഡ് ചെയ്തത്. പിന്നീട് എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? കൃഷ്ണമോഹൻ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയോ മറ്റോ? അബ്ജോദ്, തീർച്ചയായും ഈ പോലീസിന്റെ നടപടി ആദ്യം നടപടി തണുത്ത രീതിയിലായിരുന്നു. പോലീസാണ് നടപടി സ്വീകരിച്ചത്. അതിനുശേഷമാണ് ആരോഗ്യമന്ത്രി അടക്കം ഡോക്ടർമാർ കണ്ടപ്പോഴാണ് ശക്തമായ രീതിയിലേക്ക് നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. അതിനുശേഷം ജൂൺ 7 സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും അതിനുശേഷവും ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും ഈ ഡോക്ടറെ മർദ്ദിച്ച ഈ പോലീസുകാരൻ അഭിലാഷിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തുനിഞ്ഞില്ല. പോലീസ് പറഞ്ഞത് കോവിഡ് ബാധിതനായതിനാൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ ഡോക്ടർമാരുടെ സംഘടന പറയുന്നത് അദ്ദേഹം കോവിഡ് മുക്തനായ ശേഷം പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഇത് വൈകിപ്പിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടർമാരുടെ ആരോപണം. എന്തായാലും ഇപ്പോൾ ഈ ഡോക്ടർമാരുടെ സംഘടനയുടെ നേതാവ് ഈ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ജയശങ്കർ നമ്മളോട് ചേരുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഈ രാഹുൽ മാത്യു ഡോക്ടറുടെ തീരുമാനം എന്താണ്? അദ്ദേഹം ജോലിയിൽ നിന്ന് രാജിവെക്കുന്നുണ്ടോ? അദ്ദേഹം അവധിയിൽ പോയിരിക്കുകയാണ്. അവധിയിലാണ് പോയിരിക്കുന്നത്. ജോലിയിൽ നിന്ന് രാജിവെക്കുക എന്നുള്ളത് അല്ല ഇവിടുത്തെ പ്രധാന സംഭവം. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഈ സമൂഹം അല്ലെങ്കിൽ ഈ വ്യവസ്ഥിതി ഞങ്ങൾക്കുള്ള സപ്പോർട്ട് തരുന്നില്ല എന്നുള്ളതാണ്. ജോലിയിൽ നിന്ന് രാജിവെക്കുക എന്നുള്ളതല്ല ഇവിടെ അദ്ദേഹത്തിൻ്റെ ആത്മരോഷമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. അതിൽ ജോലിയിൽ നിന്ന് രാജിവെക്കുന്നു എന്നുള്ള രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് മാത്രം കരുതിയാൽ മതി. പക്ഷേ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു നിലപാട് തന്നെ സ്വീകരിക്കേണ്ടി വരും. എന്തായാലും ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് ഡോക്ടർമാരുള്ളത്. 4 ആവശ്യ സർവീസുകൾ ഒഴികെ ബഹിഷ്കരിച്ചുകൊണ്ട് ശക്തമായ സമരത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് KGM. ശരി, കൃഷ്ണമോഹൻ, മാവേലിക്കര ആശുപത്രിയിൽ ഉണ്ടായ ഒരു സംഭവത്തിന് പിന്നാലെ അതിൽ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ സംസ്ഥാന വ്യാപകമായി സമരത്തിലേക്ക് നീങ്ങുന്നു. മാവേലിക്കര ആശുപത്രിയിൽ ഇന്ന് പ്രതീകാത്മകമായി ജയിൽ തീർത്ത് ഡോക്ടർമാരും മറ്റാരോഗ്യ പ്രവർത്തകരും സമരം ചെയ്യും.